മിശ്ര വിവാഹത്തിന് കേരള സർക്കാർ 30,000 രൂപ സമ്മാനത്തുകയായിട്ട് കൊടുക്കുന്നു. ഇത് കേട്ട പാടി കേൾക്കാത്ത പാതി സകല ആൾക്കാരും ഫേസ്ബുക്കിൽ ഇത് ഞങ്ങൾ ഉദ്ദേശിച്ചാണ്, ഞങ്ങളെ കൂട്ടത്തിലെ കുട്ടികളെ കൊണ്ടുപോകാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹൈന്ദവരായിട്ടുള്ള ആളുകൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ ബേജാറാവുന്ന കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് നിങ്ങളോട് ചിരിയാണ് വരുന്നത്. എന്തിനാണ് നിങ്ങൾ ബേജാറാവുന്നത്? മുഖ്യമന്ത്രി പറയുന്നു ഒരു 30,000 രൂപ ഈ മിശ്ര വിവാഹിതരായിട്ടുള്ള ആളുകൾ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ബേജാറാകുന്നത്? നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ കുട്ടികളെ മാത്രമേ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ള ചിന്തിക്കുന്നത്? ഈ 30,000 രൂപ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റില്ലേ? നിങ്ങളുടെ മക്കൾക്ക് വാങ്ങാൻ പറ്റില്ലേ? നിങ്ങളുടെ അനിയന് വാങ്ങാൻ പറ്റില്ലേ? നിങ്ങളുടെ കുടുംബത്തിലാർക്കും വാങ്ങാൻ പറ്റില്ലേ? എന്തുകൊണ്ട് വാങ്ങാൻ പറ്റില്ല? തീർച്ചയായിട്ടും വാങ്ങാൻ പറ്റുമല്ലോ. മറ്റുള്ളവർ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകും ഈ ഒരു ഓഫർ കൂടി കാണുമ്പോൾ എന്ന് ചിന്തിക്കുന്ന നിങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് ആഗ്രഹം ചിന്തിക്കാൻ ആ 30,000 രൂപ എൻ്റെ കുടുംബത്തിലും എൻ്റെ കൂട്ടത്തിലും എൻ്റെ കൂട്ടുകാർക്കൊക്കെ കിട്ടുമല്ലോ എന്ന് ആഗ്രഹിക്കാനാണ്, അല്ലെങ്കിൽ അത് ചിന്തിക്കാനാണ് എനിക്ക് താല്പര്യം. നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ താല്പര്യം വരുന്നില്ല എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ചിന്തിക്കുന്നതും ഞാൻ സ്വപ്നം കാണുന്നതും അല്ലെങ്കിൽ ഞാൻ ആ ഒരു നിയമത്തെ അല്ലെങ്കിൽ ആ ഒരു സംഭാവന ആ ഒരു സമ്മാനത്തെ ഞാൻ എന്നെ ആകർഷിക്കുന്ന അങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന അങ്ങനെയാണ്. എന്തുകൊണ്ട് എൻ്റെ അനിയൻ ഒരു മിശ്ര വിവാഹം ചെയ്തുകൂടാ? എന്തുകൊണ്ട് ഒരു ക്രിസ്ത്യൻ കുട്ടിയോ മുസ്ലിം കുട്ടിയോ കല്യാണം കഴിച്ചുകൂടാ? 30,000 രൂപ അവന് കിട്ടുമല്ലോ. എന്തുകൊണ്ട് എൻ്റെ പറയുന്ന മക്കൾക്ക് അല്ലെങ്കിൽ എൻ്റെ മരുമക്കൾക്ക് അല്ലെങ്കിൽ എൻ്റെ ആരുമായിക്കോട്ടെ, എന്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നു? നിങ്ങൾ എന്തിനാണ് ഇതിനെ മോശമായിട്ട് കാണുന്നത്? എന്തിനാണ് നിങ്ങൾ ഇതിനെ പേടിയോട് കൂടി കാണേണ്ട ആവശ്യം? ഇങ്ങനൊരു നിയമം, ഇങ്ങനൊരു ഒരു സാധ്യത നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുക, ആരെ വേണേ വിളിച്ചുകൊണ്ട് വാടാ നിന്റെ ജീവിതത്തിലോട്ട്, ഞങ്ങൾ സ്വീകരിക്കേണ്ട എന്ന് പറ എന്ന് അവരോട് ധൈര്യം പറ. നിങ്ങൾ എന്തിനാണ് ഈ ജാതിയും നിങ്ങൾ എന്തിനാണ് ഈ ഒരു എന്താ പറയുക ജാതകമൊക്കെ നോക്കിക്കൊണ്ട് ഈ കുട്ടികളെ ഇങ്ങനെ കട്ടാച്ചരക്കാക്കി വീട്ടിൽ നിർത്തേണ്ട ആവശ്യം? ഇപ്പം ഇന്നലെ ഞാൻ തന്നെ ഒരാളെ ഫോൺ വിളിച്ചു, എനിക്ക് തോന്നുന്നു തിരൂരിലാണ് പയ്യനാണ്, അവൻ കാണുമായിരിക്കും. അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു, കല്യാണം കഴിഞ്ഞില്ല? അപ്പോൾ 10-8 വയസ്സായി പയ്യന്, അവൻ്റെ ഏട്ടൻ നിൽക്കുന്ന ശുദ്ധജാതകമായിട്ട് അവൻ്റെ ഏട്ടൻ നിൽപ്പുണ്ട്, അപ്പോൾ അവന് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, ഏട്ടൻ നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ മോനെ, നീ പോയി കിട്ടും, നിൻ്റെ പ്രായം അതല്ല, നീ പോയി കല്യാണം കഴിക്കും. ഏട്ടൻ ശുദ്ധജാതകം നോക്കി നിൽക്കുകയാണെങ്കിൽ ആ കാലം വരുമ്പോൾ അദ്ദേഹത്തിന് ശുദ്ധം തെളിഞ്ഞു വരുന്ന സമയത്ത് അതിന് പറ്റിയ ജാതകം കിട്ടുന്ന അദ്ദേഹം കല്യാണം കഴിക്കട്ടെ. വൈ, നീ എന്തിന് കാത്തിരിക്കണം? നിന്റെ പ്രായം, നിനക്ക് നല്ല മക്കളുണ്ടാവുന്ന പ്രായം, നല്ല ആരോഗ്യമുള്ള മക്കളുണ്ടാവുന്ന പ്രായം, അതെന്തിനും നീ തടസ്സപ്പെടുത്തണം, അതെന്തിനും നീ നഷ്ടപ്പെടുത്തണം? ഏട്ടന് ശുദ്ധജാതകമാണെങ്കിൽ ഏട്ടൻ അതിൻ്റെ വഴിക്ക് പോട്ടെ, ഏട്ടന് ശുദ്ധജാതകം അതിന് പറ്റിയ ഒരു ജാതകം കിട്ടുന്ന സമയത്ത് അദ്ദേഹം കല്യാണം കഴിക്കട്ടെ. അല്ല, ആ ജാതകം ഒന്നും അദ്ദേഹം നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു കുട്ടിയെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാം. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ ഈ ശുദ്ധജാതകം എന്നുള്ള ഈ ജാതകപ്രാന്തൊക്കെ പറയുന്ന ഹൈന്ദവരിൽ മാത്രമുള്ള ഈ ജാതകപ്രാന്തൊക്കെ, ബാക്കിയുള്ള സമുദായത്തിലൊന്നും ഈ ജാതകപ്രാന്തൊന്നുമില്ല. അപ്പം നിങ്ങൾക്കത് യൂട്ടിലൈസ് ചെയ്യാം, ഈ പറയുന്ന നിയമം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഈ പറയുന്ന 30,000 രൂപ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ചെറിയ എന്തെങ്കിലും ഒരു സദ്യ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് ആ കല്യാണം നടത്തുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതും നിങ്ങൾ പേടിക്കുന്നതും വെറുതെയാണ്. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഞാൻ ഈ പറയുന്ന തരത്തിലാണ്, എങ്ങനെ ആ 30,000 രൂപ നമ്മുടെ കുടുംബത്തിൽ എത്തിക്കാൻ പറ്റുമെന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ നിയമത്തെയും ഈ സമ്മാനത്തുകയും പേടിക്കുന്നവർ വേറെ ആളുകളായിരിക്കും. ഇപ്പൊ നിങ്ങൾ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന പോലെ തന്നെ വേറെ ആളുകൾ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കും, മനസ്സിലായില്ലേ? നിങ്ങൾ അങ്ങനെ ചിന്തിക്കാത്തതിന്റെ ഫലമാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ തുറന്നു പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ട് കൂട്ടിക്കൊണ്ടുപോവാ, ഞങ്ങളെ സ്വീകരിച്ചോളാം, നീ ഇഷ്ടപ്പെടുന്ന ഒരാളല്ലേ, കൊണ്ടുപോവാ, നമുക്ക് സ്വീകരിക്കാം എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, പ്രശ്നം തീർന്നു. കാരണം അതാണ് ഇവിടുന്ന് മറ്റുള്ള സമുദായത്തിലെ ആൾക്കാരൊക്കെ പറയുന്നതാണ്, നീ ഇഷ്ടമുള്ളവളെ കൂട്ടിക്കൊണ്ടുപോവാ, നമുക്ക് നോക്കാം, നമുക്ക് നമ്മളെ മതത്തേക്ക് ചേർക്കാം, അത് കുഴപ്പമില്ല, നീ കൊണ്ടുവന്നോ എന്ന് അവർ പറയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ല? ആ 30,000 രൂപ നിങ്ങൾ വാങ്ങിയെടുക്കുന്നേ, നിങ്ങളുടെ കുട്ടികൾക്ക് 30,000 കിട്ടട്ടെ. പിണറായി വിജയൻ അങ്ങനെ ഒരു ഓഫർ ഇട്ടെന്നിട്ട് പിന്നെ നിങ്ങൾ എന്തിനാണ് നോക്കിയിരിക്കുന്നത്? സോ അതിനുവേണ്ടി പ്രയത്നിക്കുക, അതിനുവേണ്ടി ഈ പറയുന്ന പോലെ കരയാൻ വേണ്ടി ഫേസ്ബുക്കിലോ യൂട്യൂബിലോ വന്നിട്ട് ഈ നിയമത്തെക്കുറിച്ച് പറഞ്ഞ് കരയുകയല്ല വേണ്ടത്, മറിച്ച് നമ്മളിതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമ്മളിതിനെക്കുറിച്ച് ആ കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തിക്കൊണ്ട് നമ്മൾ നമ്മളെ കുടുംബത്തിലോട്ട് കുട്ടികളെ കൊണ്ടുവരാൻ നോക്കണോ? ആ 30,000 അങ്ങോട്ട് വാങ്ങി വയ്ക്കാൻ നോക്ക്, ചുമ്മാ ഇതും പറഞ്ഞ് ഫേസ്ബുക്കിൽ വന്ന് കരയാതെ എന്നാണല്ലേ നിങ്ങൾക്ക് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഓരോ കാര്യവും പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്ന ഓരോ കാര്യവും ഹൈന്ദവന് ഗുണമുള്ളതാണ്.
ഇന്ന് അല്ലെങ്കിൽ നാളെ അത് ഗുണമായിട്ടേ ഭവിക്കുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. സോ ഈ പറയുന്ന 30,000 രൂപയുടെ കേസായാലും ഇനി എന്ത് തന്നെയായാലും അത് ഹൈന്ദവന് ഗുണമാക്കേണ്ടത് നമ്മളാണ്. നമ്മൾ ചിന്തിക്കുന്നിടത്താണ് ഇതിൻ്റെ എല്ലാം കടക്കുന്നത് എന്നാണ് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്കറിയുന്നത് മറ്റു ടീമുകൾക്കറിയും. എങ്ങനെ? ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയണ്ട, നിനക്കിഷ്ടമുള്ള കൊച്ചിനെ കണ്ട് വിളിച്ചുകൊണ്ട് വാടാന്ന് പറ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറ. അല്ലെങ്കിലും അതങ്ങനെയല്ലേ വേണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെയാണോ നിങ്ങളുടെ മകനോ മകളോ കല്യാണം കഴിക്കേണ്ടത്? ആണോ? അല്ല, അവർക്ക് ഇഷ്ടമുള്ളവരെയാണ്, അവരാണ് കൂടെ ജീവിക്കേണ്ടത്. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ളവരല്ലേ അവർ വിളിച്ചു കൊണ്ടുവരേണ്ടത്, അല്ലേ? ശരി, അപ്പൊ അങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യാൻ പറയൂ, അതാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ അടുത്ത് വന്നതിന് ശേഷം നമ്മൾ അതിനെ നല്ല രീതിയിൽ നോക്കുക, അത് എങ്ങനെയാണെന്നുള്ളൊക്കെ ഭാവിയിൽ അത് അവർ തീരുമാനിക്കട്ടെ, നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. അവർ വിളിച്ചുകൊണ്ട് വരാൻ പറ 30,000 രൂപ കയ്യിലും പോക്കറ്റിലും വാങ്ങിക്കാൻ പറ, കൂടുതലൊന്നും പറയാനല്ലാതെ.